വിളിച്ചോ. മാനസി, മാനസി, കിടന്ന് പിടക്കല്ലേ നീ ആനങ്ങാടിരിക്കണി. ഓ മോള് പേടിക്കണ്ട, എന്തിനാ പേടിക്കണേ? അവളെ ഇനി നമുക്ക് വേണ്ട. വണ്ടി കേട്ടോ, പിന്നാടി. വായ മൂടി. അവരാച്ച വണ്ടി കേട്ടോ. അങ്കമാലിന്ന് പറഞ്ഞാണ്ടല്ല ഒരു പ്രത്യേക ഫീലാ. ചോറും മാങ്ങക്കറിയും കൂട്ടി ഒരു പിടി പിടിച്ചാണ്ടല്ല. ആലോചിക്കുമ്പോ വായിൽ വെള്ളം വന്നു. പിന്നെ ചങ്ക് പറിച്ചാരനെ കൊറേ കൂട്ടുകാരും. കൊറേ കാലായില്ലേ നാട്ടിലേക്ക് ഒന്ന് പോയിട്ട്. കാൽപന്ത് കളിയുടെ കോട്ട എന്ന് പേരെടുത്ത് വിളിച്ച് നിരവധി ഫുട്ബോൾ താരങ്ങളെ കേരളത്തിന് സംഭാവന ചെയ്ത മുത്തോലപുരം ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്നു 8th അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ്. ഫുട്ബോൾ രംഗത്തെ അതികായന്മാരായ അങ്കമാലി ക്യൂബൻ കോളനിയും അക്ഷര ക്ലബ് ശിവചിപുരവും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ന് വൈകിട്ട് 5 മുത്തോലപുരം ഗ്രൗണ്ടിൽ നടക്കുന്ന കാൽപന്ത് കളിയുടെ വശ്യസൗന്ദര്യം ആസ്വദിക്കുവാനും അത്യന്തം ആവേശകരമായ ഈ ഫുട്ബോൾ ഫൈനൽ മത്സരം നേരിൽ കാണുവാനും മുഴുവൻ കായിക പ്രേമികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഫുട്ബോൾ രംഗത്തെ അതികായന്മാരായ ക്യൂബൻ കോളനി ടീമും അക്ഷര ക്ലബ് ശിവജിപുരവും തമ്മിൽ ഏറ്റുമുട്ടുന്ന 8th സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആവേശകരമായ ഫൈനൽ മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഗ്രൗണ്ടിൽ ആരംഭിക്കുകയാണ്. ഞങ്ങൾ 3 പേരുണ്ട്,
ഇതാണ് ഞങ്ങളുടെ മെസ്സി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മണ്ടനായിട്ട് തോന്നെങ്കിലും ആളും ഭയങ്കര പുലിയ. എവിടെ കളി ഉണ്ടെങ്കിലും ഞങ്ങളെത്തനൊക്കെ മുമ്പ് ഇവൻ പൂട്ടും കെട്ടി ഗ്രൗണ്ടിലുണ്ടാവും. കളിക്കാനൊന്നും കൂട്ടാറില്ല. അതെ, ഫോറും സിക്സും നഹി, ഏ ക്രിക്കറ്റ് ഹേ, ഇത് ഫുട്ബോൾ ഹേ. വലക്കാത്തേക്ക് കാലുകൊണ്ട് പന്തടിക്കണം. ഞങ്ങൾ ഡിഫൻസ് കളിക്കാം, നിങ്ങൾ ഫോർവേഡ് കളിച്ചോ, ഞങ്ങൾ ബോൾ എത്തിക്കാം. മെസ്സി, നീ അവന്മാരെ ഏത് ക്ലബിൽ നിന്ന് വിളിച്ചു? ക്ലബില റോഡ് പണിക്ക് പോകുന്ന വിളിച്ചോന്നാ? ആരെങ്കിലും കിട്ടണ്ടേ, കളിക്കണ്ടേ? ഡിഫൻസ് പൊസിഷൻ ഞങ്ങൾ നന്നായി കളിച്ചുകൊള്ളു. ആ അത് മതി. ഏതായാലും മെസ്സിനേക്കാളും ഭേദമായിരിക്കും. ഇത് ശംഭു, എല്ലാവരും കളിയാക്കാൻ ഇവനെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആള് നല്ല കലിപ്പാട്ടോ. കലിപ്പ് എന്ന് പറഞ്ഞാ നല്ല കട്ടക്കലിപ്പ്. ശംഭോ ബിബി, ഇവനാണ് ഞങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റൻ. ടീമിന്റെ മാത്രല്ല, ഞങ്ങളുടെ ഗ്യാങ്ങിന്റെയും ക്യാപ്റ്റൻ ഇവനാ. കൂടെ നിൽക്കുന്നവർക്ക് ചങ്കു വരെ പറിച്ചു തരും. എന്തായാലും ഇത്ര, ഞാൻ ചാർലിനെ വിളിച്ചിട്ടുണ്ട്, അമ്മാരെ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ഇരു ടീമുകളും എത്രയും പെട്ടെന്ന് തന്നെ ഗ്രൗണ്ടിൽ ലൈനപ്പ് ചെയ്യേണ്ടതാണ്. ഇരു ടീമുകളുടെയും ടീം മാനേജർമാർ എത്രയും വേഗം കമ്മിറ്റി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. രൂപം കൊള്ളുന്ന ഒന്നല്ല കളി. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കളിച്ചാ മതി. മെസ്സി എന്നിട്ട് കാണിക്കണേ. ഈ മെസ്സി എന്തി കാണിക്കണേ, ഇവ കളിപ്പിക്കണ്ട. ആളാട്ടോ നിക്കട്ടെ, അവസാനം വേണമെങ്കിൽ 5 മിനിറ്റ് കളിപ്പിക്കാം. മറ്റടുത്ത പരിപാടി പോയി. ഞാൻ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുള്ളൂ. ശംഭു, ഡാ മാർട്ടിൻ ചാർലി എത്തിണ്ടോ? എടാ എത്തൂടാ, നീ ടെൻഷൻ അടിക്കണ്ട, പേടിക്കണ്ട, എത്തും. ഞാൻ വിളിച്ചിട്ടുണ്ടാവരെ. ഉറപ്പല്ലേ? ആടാ ടോസ് ചെയ്യുന്നതിനായി ഗ്രൗണ്ടിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എട്ടാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ ടോസ് ലഭിച്ചിരിക്കുന്നു അക്ഷര ക്ലബ് ശിവജിപുരത്തിനാണ്. മത്സരം ആരംഭിക്കുകയാണ്. ഈ മത്സരത്തിന്റെ ആദ്യ കിക്ക് എടുക്കുന്നത് അക്ഷര ക്ലബിന്റെ ക്യാപ്റ്റൻ വിഷ്ണു. സമ്മാന ഗോളിക്കറ്റ് കൊടുക്കേ, ഗോളിക്കോണ്ടോ? പോ ഇവിടെ, പോ.
സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. വിഷ്ണുവിന്റെ കോർണർ കിക്കിൽ മനോഹരമായ റെഡിലൂടെ എം സി അക്ഷര ക്ലബ് ശിവജീവനത്തിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഗോൾ നില 1-0. എടാ നീയൊക്കെ എന്തിനാടാ നിക്കണേ? ശേ, ഒന്ന് നോക്കിക്കണ്ടാ. രണ്ടാം പകുതി അവസാനിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ശക്തമായ ആക്രമണത്തിലൂടെ അക്ഷര ക്ലബിനെതിരെ ഗോൾ നേടാൻ ക്യൂബൻ കോളനിയുടെ ചുണ്ടക്കുട്ടികൾ അതിശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മര്യാദക്ക് കളിച്ചിട്ട് പോയതിട്ടോ, വെറുതെ ഷോ ആർക്കണ്ടല്ലോ, കേറി കളിയും പന്നി. ജാങ്കോ ജോപ്പിന്റെ അവരാച്ചന്റെ പിള്ളേരാ കൃഷ്ണപ്രസാദ്. കളിയുടെ അവസാന നിമിഷം ക്യൂബൻ കോളനിക്ക് അനുകൂലമായ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട് ലഭിച്ചിരിക്കുകയാണ്. ഈ പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെ ഗോൾ നേടാൻ കഴിഞ്ഞാൽ ക്യൂബൻ കോളനിക്ക് ഫൈനൽ കപ്പിൽ മുത്തമിടാനുള്ള സാധ്യത വീണ്ടും ലഭിക്കുകയാണ്. അവൻ നമ്മുടെ ചെക്കനെ തള്ളിയിട്ടു, അവനൊട്ടൊരു പണി കൊടുക്കണം. ഇന്ന്
സമ്മാനദാനത്തിനായി ഇരു ടീമുകളോടും നല്ലവരായ എല്ലാ ഫുട്ബോൾ പ്രേമികളോടും കമ്മിറ്റി ഓഫീസിന് മുമ്പിലേക്ക് എത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. മെസ്സി പോട്രാ, നീ ആദ്യമായിട്ടൊന്നല്ലേ നമ്മുടെ ടീം തോപ്പിക്കണേ, നിന്നെ കൊണ്ട് പറ്റും, അടുത്തൽ പിടിക്കടാ. ഈ മത്സരത്തിൽ റണ്ണേഴ്സ് അപ്പായ ക്യൂബൻ കോളനി ടീമിന്റെ ക്യാപ്റ്റൻ ബിബിനെയും ടീമംഗങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ ടൂർണമെന്റിൽ വിജയികളായ അക്ഷരക്ലബ് ശിവജിപുരവും ടീമിന്റെ ക്യാപ്റ്റൻ വിഷ്ണുവിനെയും ടീമംഗങ്ങളെയും ട്രോഫി വാങ്ങുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. കൈയടിക്കുക, കൈയടിക്കുക. നീ വില്ലേജ് ഓഫീസറുടെ പിന്നാലെ പോകേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് തീർക്കടാ. നമ്മുടെ അവിടെ പുറത്തുനിന്ന് വണ്ടി ഓഫ് ചെയ്യണ്ട. Thank you.
ഞാനും കെട്ടിയിട്ടില്ല നീയും കെട്ടിയിട്ടില്ല എന്നാണ് ഒരു പെണ്ണും കെട്ടി കുട്ടിയുണ്ടാവ പ്രായം മൂത്തു തുടങ്ങി കണ്ണിൽ ഇരുട്ടും കേറി കാലം ഇങ്ങനെ പോയിട്ടെന്താ കാര്യം ഇനി എന്നാണെന്ന് ജയിക്കും കീശയിലൊന്നും കാശില്ലല്ലോ പിന്നെ ഓ പിന്നെ അത് കണ്ടില്ലേ അതിരെല്ലാം മായ്ച്ചു കളഞ്ഞ് നേടി വരുന്നേ നമ്മുടെ ടീം എന്താടോ എന്തിനാണടോ ബീമ്പ് വിളമ്പിട്ട് മൂഞ്ചി പോയതോ തോറ്റു തോറ്റു പോയേ കാത്ത് കാത്ത് നിന്നേ ഇനിയും തോൽക്കാൻ വയ്യ ഈ കളി ദുരിതം തന്നെ കഥനം താങ്ങാൻ വയ്യെന്നാകിലും വിജയം തന്നെ എന്താടോ എന്തിനാണടോ തല്ലും കൂടിയിട്ട് മൂഞ്ചി പോയതോ തോച്ചു തോച്ചു പോയേ നമ്മുടെ ഇടയിൽ വന്നിട്ട് നമ്മുടെ പിള്ളേരുടെ കേട്ടവൻ മിടുക്കനാട് പോയല്ലേ അവനാ ക്യൂബൻ കോളനി ഉള്ളതാ അവനാ ഇത് കോപ്പിലെ കോളനി അല്ലെന്താ അവനോട് ചെന്ന് പണിയെടുക്ക് അതേന്ന് പിന്നെ ആ ഞാൻ രണ്ടു ഗോൾ അടിച്ചു പിന്നെ ജയിക്കാതെയോ ഞാൻ നിർത്തി ഇന്നത്തോടെ ഈ കോപ്പിലെ കളി എന്തൊരു പട്ടി ഇറങ്ങൽ ചെന്നു ഒരു വലിച്ചൊരു കളയിലുണ്ട് അവന്റെ ഉടുക്കത്തെ ഒരു കരച്ചില് എന്തൊക്കെയായിരുന്നു കുരിശു വരക്കല് തൊട്ടുമുത്തല് ഡാ നീ ആ ഗോളിയെ രണ്ട് കൈകൊണ്ട് എന്തടാ കാണിച്ചേ ഇതാണോ അത് ഇപ്പോഴത്തെ പിള്ളേരുടെ സ്റ്റൈലാ എന്നാലും നിനക്കൊന്നൊരു കുഴപ്പമില്ലല്ലോ എന്തായാലും സന്തോഷമായി അനിലോട്ടൊരു സൂപ്പർ അടി കൊടുത്തല്ലോ അത് മതി ചിലപ്പോ പണിയിട്ടാൻ പോണത് നിനക്കായിരിക്കും ശരിക്കും ഒന്ന് പോണെന്ന് മറ്റേ ലീവ് എത്ര എനിക്ക് രണ്ടു മാസം ഉണ്ടാ ഇനിയിപ്പോ എങ്ങടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ എടാ വൈകി ഇനിയും വൈകിയാ പെങ്ങൾ എന്നെ കൊല്ലും പോണോ എടാ മാട്ടി നിന്റെ അയൽക്കത്തെ പുതിയ താമസക്കാരാ അവിടെ ഒരു കിഡിലും പെങ്കുവെച്ചുണ്ട് ഓ ആ പെൺകോച്ചിനെ കൊണ്ട് ഒരു രക്ഷയില്ലാട്ട് മാട്ടി ഏതടാ നിന്റെ വീടിന്റെ സൈഡിലുള്ള അവളൊരു കലാതിലാണ് കലാതിലുക അത് കൊള്ളാലാ മാട്ടി അടിക്കാൻ സാധനമല്ല ഉണ്ടാ സാധനൊക്കെ ഉണ്ട് അപ്പനടുത്ത് അടിക്കുമെന്ന് അറിയില്ലേ എന്നാലും കുറച്ച് ബാക്കി ഉണ്ടാവില്ലേ റെഡി ആക്കടാ ഉണ്ടാവുന്നേ തരാത്തവരിവിടെ സ്ഥിര നമ്പറടാ പണി പാളി അപ്പാ അപ്പനോടാണ് എന്റെ യൂണിഫോം എടുത്തരാൻ പറഞ്ഞേ കർത്താവരുടെ കൂടെ ഉണ്ടാവുന്നു ബീരത്തം കൊണ്ട് അവർ ഓടി ഒളിക്കുന്നു കർത്താവെ അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാരുണ്യം കാണിച്ചു യാക്കോബിന്റെ ഭവനമേ അവിടുന്ന് അങ്ങയുടെ ജനത്തിന്റെ അകീർത്തി അങ്ങ് മറന്നു അവരുടെ പാപം അവിടുന്ന് ക്ഷമിച്ചു അങ്ങ് എല്ലാ ക്രോധവും പിൻവലിച്ചു ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളോടുള്ള അങ്ങയുടെ രോഷം പരിത്യജിക്കണമേ നമ്മുടെ കർത്താവ് മിശായ്ക്ക് സ്തുതി അപ്പാ ഈശ മിശായിച്ചിരിക്കട്ടെ ഓക്കേ ബഡി ചേച്ചി മുണ്ട് കുറച്ചും കൂടി പോക്ക് ഉ
കുറച്ചുകൂടി ഒന്ന് പോക്ക്. എടാ ചക്ക, ഇത്രയും പൊക്കിയാ മതി, നീ പാട്ട് വെക്കടാ. ചേട്ടായി ചോറെടുക്കട്ടെ? എനിക്കിപ്പോ വേണ്ട, നീ വേണേ കഴിച്ചോ. കളി തോച്ചല്ലേ, ഭയങ്കര പാട്ടാണല്ലോ, നമുക്കൊന്നും ഉറക്കില്ലേ? കുടുംബശ്രീ വാർഷിക ആഘോഷത്തിന്റെ ഡാൻസ് പ്രാക്ടീസാ. വേണോ? ചേട്ടാ ഇന്നൊന്നും വെച്ചോ. നിനക്കൊന്നും ഉറക്കല്ലേ? ഓ, ഇവിടെ ഒരാള് ഫുൾ ടൈം ഉറക്കും. ഡിസ്കോ മാറ്റിയതാണല്ലേ. ആ ചെറുക്കന്റെ സ്വഭാവം അല്പം പെശകാന്നറിഞ്ഞെ. പിന്നെ ഇനി നാളെ മതി. ഓ, ഗുഡ് നൈറ്റ് ചേച്ചി. ഞാൻ കെട്ടാൻ പോണ പെണ്ണ എന്തേടി. കണ്ണിറക്കി കാണിച്ചില്ലേ, അപ്പളെ എനിക്ക് മനസ്സിലായ സംശയമുണ്ട്. എല്ലാവർക്കും മനസ്സിലായല്ലേ. ഐസ്ക്രീം വേണോ എനിക്ക്? മരിയേ എന്താ സുഖകരമായ കേസ് അന്വേഷണത്തിന് ചില ഊള വഴികൾ ആവശ്യമാണ്. ഒരു പ്രധാനപ്പെട്ട കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ബോസ് പറ, ഇന്നു മുതൽ നീ അന്വേഷിക്കുന്നത് ഈ കുട്ടിയെ കുറിച്ചായിരിക്കും. ഈ കുട്ടി എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, എല്ലാ വിവരങ്ങളും എന്നെ വിളിച്ചറിയിക്കണം. ഫുൾ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട്. ഓക്കെ മൈ ബോയ്. ആ ഓക്കെ ഓക്കെ, കൊള്ളാം. ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. നല്ല സൂപ്പർ കയ്യായിരുന്നു. മെസ്സി ജോക്കറാണോ? വീട്ടിട്ടുറക്ക. എടാ ഇറക്ക, നീ ചീട്ടിട്ട് കൊടുത്തേ. കിരീടം. രാജാവോ? നീ പോയിക്കടാ, ഈ ചെങ്ങനെ കളി തോറ്റേണ്ട സൂക്കടാ. അത് ശരി. നീ ഏതാ, നിന്നെ ഇവിടെ കണ്ടില്ല. അളിയാ, നമ്മളിവിടെ തന്നെ ഉള്ളവരാ. അതിന് ഞാൻ നിന്നെ പേടിക്കണോ? ഒന്ന് പോ.
പോട്ടേടാ മെസ്സി, നീ ജയിലിൽ കിടന്നുണ്ടടാ. ജാങ്കോ വിട്ടേക്ക്, നീ എന്തിനാ ഈ പിള്ളേരായിട്ട് തൂട്ടിടുന്നേ? പോണർക്ക ജാങ്കോ വിട്ട് സീനാവും. എന്താടാ ഷോപ്പ് ഇന്നും തുടങ്ങിയാണ്? ആരുടേത്? അവനോടെ കണ്ടിട്ടില്ലല്ലോ. എടാ അനിലിന്റെ പുതിയ കമ്പനിക്കാരനാ ജാങ്കോ. ഒടുക്കത്തെ കൊട്ടേഷൻ ടീമാ, ജയിലിൽ നിറഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ. എന്തടത്, ഇന്ന് നീ തോറ്റ? എന്തടത്, അയ്യേ രാജാ, രാജാതി രാജനക്ക് രാജാ, രാജാതി രാജനക്ക് രാജാ, ഏ രാജാ, രാജാതി രാജ. കിരീടമില്ലാത്ത രാജകുമാരൻ. നിർത്ത് നിർത്ത് നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്താൻ. എന്റെ അമ്മയുടെ മോള, ഞാൻ പോരാ. എക്സ്ക്യൂസ് മീ, ഗാന്ധി റോഡ് നേരെ പോയിട്ട് ഫസ്റ്റ് ലെഫ്റ്റ്, അവിടെ നിന്ന് റൈറ്റ്, അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയാ മതി. എനിക്കറിയാട്ടാ. നിനക്കറിയില്ല സ്ഥലം? ഏ, എനിക്കിഷ്ടായി. നിനക്ക് നാണാവില്ലേ ഇപ്പം പിള്ളേരെ പിന്നാലോടാ? മാർട്ടി, നിനക്ക് എന്നെ ഇഷ്ടാണോടാ? പിന്നെ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. പാവം കൊച്ചാടാ, ആ നല്ല ഇട്ടി ഇട്ടുമ്പോ പഠിക്കും. ഒരു ജാതിയും മതവും ദൈവം മനുഷ്യനെന്ന് നമ്മെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ. എനിക്ക് ഇവിടെയല്ലേ ഡ്യൂട്ടി. എന്ത് ഡ്യൂട്ടി? ആ മറ്റേ അന്വേഷണം ചെയ്യാൻ വന്നാണ്. ഏതാണ്? ഫ്രണ്ടാണ്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാ. ഹലോ, താൻ ഇങ്ങോട്ട് വന്നേ? താൻ ഇങ്ങോട്ട് വന്നേ? ഈ കേസ്. എക്സ്ക്യൂസ് മീ, ആ ഫോൺ തരുമോ? ഒരു കോൾ ചെയ്യാനാ. ഞാൻ പറഞ്ഞ ആ കേസിലെ പെണ്ണാണ് ഈ പെണ്ണ്. കോള് കിട്ടുന്നില്ല. ആദ്യം മൂന്ന് മാസം മുമ്പ് ഞാൻ കുളിച്ചതാണ് ഇരൂടെ. ഇനി കുളിച്ച് എനിക്ക് പനി വരും, അതുകൊണ്ടല്ലേ. ഇതെന്ത് സംഭവം? ഇവരൊക്കെ ഏതാ? എടാ പോട്ടേന്ന്. നിനക്ക് നാണാവില്ല ഈ അമ്മമാരെ പിന്നാലെ നടക്കാൻ? ആ ഒരു സ്ത്രീയായിട്ട് അവരുടെ ജോലിയിൽ ആ ചില മോശം വഴിയോടെ ആ സഞ്ചരിക്കേണ്ടി വരും, മനസ്സിലായോ? നീ വണ്ടി എടുക്ക്, പിന്നാലോട് വേഗോട്ടെ പോട്ടെ പോട്ടെ. ആരത്? ആരെല്ലാം ഉണ്ടോടാ ചോദിക്കാൻ? ഏ, കുറച്ച് നാളായി കൈകളൊക്കെ ഒന്ന് അനക്കട്ട്. വെറുതെ കഴിക്കാൻ എന്ത് രസല്ലേ? ആ അതെ പറഞ്ഞു. എന്തേ വാസട്ടെ മോനെ പ്രശ്നാടാ? എന്നും ചേച്ചിനെ തല്ലു. ആരെന്ന്? ചേച്ചിനെ. എന്റെ ഒരു ചേച്ചി. വാടാ പോയി നോക്കാം. ചേട്ടനൊന്ന് കുളിക്കണമായിരുന്നല്ലോ, വെള്ളം ചൂടാക്കണ കൂട്ടാ. എന്നാലും വേണ്ട, ശാപം കിട്ടും.
സുമേച്ചൊരു പാവ പാസ് ഭയങ്കര കൂടായപ്പോ വെറുതെ കൈ ചീത്തേക്ക് ഡൗട്ട് അടിക്കൂ ഒന്ന പോടാ അവിടെ നിന്ന് ആ ഞാൻ പോവാ ഇല്ലെങ്കിലേ എന്നെ ഡൗട്ട് അടിക്കും മരിയെ അപ്പൻ എന്തേ ഇവിടെ ഇല്ല അമ്മായിടെ വീട്ടിൽ പോയിരിക്ക ചേട്ടൻ വന്നില്ലേ ഇല്ല വരുമ്പോ പറയണോ ഒരു ഹെൽപ്പ് ചെയ്യോ പ്ലീസ് നിന്റെ ചേട്ടനോടെ നാളെ എന്നെ ടൗണിലുള്ള സ്റ്റുഡിയോയിൽ ഒന്ന് വിടാൻ പറയാവോ എന്റെ വണ്ടി വർക്ക്ഷോപ്പിലാ അമ്പോ എത്തിയില്ല വനമല എന്തേടി എന്തേ ഒന്നുമില്ല നമ്മൾ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് കേട്ടാ ഇങ്ങോട്ട് നോക്കണേ ഓഹ് നിന്നെന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ചവിട്ടി കൂട്ടി ഞാൻ എന്തിനാ നോക്കണേ അയ്യോ എന്റെ സുമ വീണേ ഓടി വരണേ അയ്യോ അയ്യോ ഓടി വരണേ അയ്യോ നിന്നേക്ക് നോക്കിട്ട് പേടിയാണ് അയ്യോ അയ്യോ ധൈര്യമുള്ള ആരെങ്കിലും ഓടി വരണേ നോക്കിട്ട് പേടിയാണ് അയ്യോ ഓടി വരണേ ധൈര്യമുള്ള ആരെങ്കിലും ഓടി വരണേ കുരിശങ്ങാടി ചൂടാ സൂപ്പറായിട്ട്
ണക്കുന്നുണ്ടല്ലോ ചക്കര, നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? ഡി സത്യമായിട്ടും ഞാനല്ലാണ്ട് വേറൊരുത്ത് നിന്റെ കഴുത്തിൽ താലി കെട്ടിയാ ഇവിടെ തൂങ്ങി ഞാൻ ചാവും. പിന്നെ ചേട്ടൻ വരുമ്പോ ഞാൻ പറയാം. അളിയനോട് ഞാൻ പറഞ്ഞോളാം. ഏ ചുറ്റുപാടൊന്ന് ശ്രദ്ധിക്കാം, ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം എങ്ങനെ ശാസ്ത്രീയമായിട്ട് പിടിക്കാന്ന് ഞാൻ കാണിച്ചു. അവന്റെ ഒരു ചിന്നിക്കുഴി ഇന്ന് ശരിയാക്കി തരാം. ചിന്നിക്കുഴി വന്നോട്ടെ, ചിന്നിക്കുഴി വന്നോട്ടെ, വന്നോട്ടെ. Thank you.
ആരുമില്ലേ? എനിക്ക് തോന്നിയതാണ്. അയലത്തെ ചിന്നു കോഴി ഇന്ന് വാസുവിന്റെ കറിയായി മാറി. ചിലപ്പോ കിട്ടും.
ആരാ വിളിച്ചോ? പോലീസാ? ദൈവമേ പണി പാളി. അവരെന്നെ കണ്ട. എന്നാലും കോഴിയുടെ ചോര എങ്ങനെ? ഓ, കോഴിക്കുള്ള പേരും വന്ന്. ഈ ചേട്ടത്തെ ഇങ്ങനെ കാണിക്കുമെന്നും കരുതില്ല. സാർ, നമുക്ക് അവിടെ കൂടെ പോയി നോക്കാം. ഇനിയിപ്പോ നോക്കാനില്ല, എന്തായാലും പിടികൊടുത്തേക്ക. ഇവരവിടെ പോയി പോലീസുകാരാണ് പോയി. ഇതെന്ത് പറ്റി ഇവിടെ? വീട് വിട്ടല്ലോ സാറേ. സാറേ കറി അടുപ്പത്തിരിക്കുന്നത്. സാറേ എനിക്കൊന്നും അറിയില്ല സാറേ. എന്നെ ഒന്നുമില്ല സാറേ, പട്ടിയൊന്നും വാന്തിയതാ. നിങ്ങളുടെ കൂട്ടത്തില് സാറ് കാണണ്ടോ? നിനക്കുള്ള വട്ടി ഞാൻ വെട്ടിവെച്ചിട്ടാ. പിള്ള പോയിട്ടോ, പാപ്പ ഞാനപ്പോ തരാം. നമ്മളെല്ലാരും കാണായിരുന്നു അനിലിനെ അമ്മാര് കൊന്നേനെ. ആര്? നമ്മളാ. ആ നമ്മള്. അനിലെങ്ങനെയുണ്ടോ? അവന് വലിയ കുഴപ്പമൊന്നുമില്ല. ആണോ? ഡമസി, നിനക്ക് ഈ സാധനം മേടിക്കാനുള്ള പൈസ എവിടെ കിട്ടിയേ? എടാ, ഇടയ്ക്ക് അമ്മയുടെ പോയതാടാ. പോയതാ? അല്ല, അടിച്ചു മാറ്റിയതാ. ഇതിന് കുഴപ്പമുണ്ടോ? ആ, ഇനി ഇതിന്റെ ബാലൻസ് പണി എന്നാണോ കിട്ടാൻ പോണേ. എന്നോട് ദേഷ്യണ്ടോ? മിണ്ടാണ്ടിരോ. പോയോ? പോയടാ. പോയെനിക്ക് പോയി. പാവം, നീ അല്ലേ പണി കൊടുത്തേ? എന്നിട്ടൊരു പാവം. ഡാ, നല്ല സൂപ്പർ കറി. ഇത് എവിടുന്നടാ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. നിന്റെ ഉള്ള കോഴിയ പാസ്വേർഡ് അടിച്ചു. നൈസായിട്ട് ഞങ്ങൾ അവിടുന്ന് അടിച്ചു. ചിന്നിക്കോഴി. എന്റെ ഒരു ചിന്നിക്കോഴി. ജോസേട്ടാ, ഇവിടെ ക്ലാസ് എടുത്ത് ചെറുത് അടിച്ചാലാ. കൊഴപ്പില്ല, കൊഴപ്പില്ല, ഒഴിച്ചോ. മതി മതി മതി. നല്ലേ, പഴയ നാടകത്തിലൊരു പാട്ടെടുത്തങ്ങട്ട് കീച്ചി പാടുന്നു. ആ ആന്ന് പാട്.
പുറത്ത് മൂന്ന് വരെയുണ്ടെന്നാൽ പൂവാലങ്കിളിയല്ല, പൂവാലങ്കിളിയല്ല. തെന്നി തെന്നി ചാടി നടക്കും തൊണ്ണൂറായെന്നാലും, തൊണ്ണൂറായെന്നാലും. പുറത്ത് മൂന്ന് വരെയുണ്ടെന്നാൽ പൂവാലങ്കിളിയല്ല, പൂവാലങ്കിളിയല്ല. ഞാൻ പറഞ്ഞില്ലേ എന്റെ കോയിലെ കൊണ്ട് തന്നത് ഏത് നാറിയാലും അവൻ ഒരു കാലത്തും കയറ്റി പിടിക്കില്ല, വയറിളകിച്ചാവുള്ളൂ. എന്താ പിന്നെ എന്റെ പോനു അമ്മി ഒന്ന് നിർത്ത്, എന്തിനാ രാവിലെ ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കണേ? നിനക്കത് പറയാ, ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയ കോഴിയാന്നറിയാമോ? ഉണ്ടായത് ആർക്കും കയറ്റി പിടിക്കില്ല, വയറിളകിച്ചാവുള്ളൂ. എന്റെ മോനത് എന്ത് പറ്റിയാവോ, ഒരുപാട് നേരായില്ല തൂറാൻ നടക്കണേ. നമ്മടെ പിള്ളേരുടെ ദേഹത്ത് വെച്ച് മറിയാൻ വെറുതെ വിടില്ല. ആ നായിന്റെ മക്കൾക്ക് പണി കൊടുക്കണം. നീ എന്ത് കോപ്പ് അടിച്ചാലും എനിക്ക് അറിയണ്ട, അവിടെ തീർത്താൽ നേക്കണം. ഇനി ആ ക്യൂബൻ കോളനി കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല, അവന്മാര് പുറത്തേക്ക് ഇറങ്ങല്ലോ. പ്രസാദേ വാട, ഇന്ന് തന്നെ തീർക്കണം അവന്മാരെ. തെടുക്കും കൂടണ്ട, അവന്മാരാദ്യം കോളനിയിൽ നിന്ന് പുറത്തടിക്കി, എന്നിട്ട് പുറത്തിട്ട് തീർക്കാം നമുക്ക്. ഞാനും അവറാച്ചനും കൂടി ഈ കാണുന്നതൊക്കെ ചങ്കൂറ്റത്തിന്റെ പുറത്തുണ്ടാക്കിയതാണ്. മറപ്പില്ലാണ്ട് കൈ വിറക്കാണ്ട് വളക്കി തുളയിടാൻ പഠിക്കണം. കണ്ടം മരുന്നടിച്ച് കയറ്റിട്ടല്ല, നല്ല സുബോധത്തോടെ. നാളെ ഇവന്മാര് കയറി അങ്ങ് വളരും, അതുകൊണ്ട് മുളയിലേ നുള്ളണം. അവറാച്ച നീ കോയമ്പത്തൂർക്ക് വിളി, ഇവന്മാരെ നീ പണിക്ക് പോളില്ല. അപ്പാ ടൗണിലെ എൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന സ്വർണ്ണക്കടയുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ പൈസ അഡ്ജസ്റ്റ് ചെയ്തരും, നമുക്ക് തിങ്കളാഴ്ച എടുക്കാം. ഫോണടിക്കണ്ടല്ലോ. ഒരു 50 വാങ്ങി വാങ്ങിക്കായിരിക്കും. ബോള് നോക്കി നോട്ടോ, ബോള് പിടിക്കാലേ. ശ്രദ്ധിക്കണത് താഴ്ത്തോണ്ട് തീർന്നു. നീ ആ പട്ടിക്ക് ഉള്ളേക്ക് എടുത്ത് വെച്ചേക്ക്, ഞാൻ പിന്നെ എടുത്തോളാം. നോക്കാം. ആ അനിലേട്ടാ, ആ ബക്കറ്റിനുള്ളിൽ എന്തുട്ടാ? ബോംബടാ. പിന്നെ വെറുതെ തട്ടി വിടാണ്. ആ ഇല്ല ഔട്ടായി.
മാർട്ടി പറടാ, നീ ഞങ്ങൾക്ക് ഷർട്ട് എടുത്തു തന്നില്ലോള. സാധാരണ ആംഗ്ലമാരാണ് പെങ്ങന്മാരുടെ കല്യാണത്തിൽ കൂട്ടുകാർക്ക് ഷർട്ട് എടുത്ത് കൊടുക്കാറ്. റെഡി ആക്കാടാ. എനിക്ക് പിന്നെയും മതി കേട്ടാ. നീ കേക്കണ്ട, നാളെ കയ്യിൽ കാശ് എടുത്തോറാൻ മേടിക്ക. നീ ഇവിടുത്തെ കാര്യം പോട്ടറാ, ഞാൻ അവിടെ ഉണ്ടാവും. കണ്ണും കാണാൻ പറ്റുന്നില്ല. Thank you.
വണ്ടിയില ശംഭോ വണ്ടി കേറ വണ്ടിയില് ഉള്ള പിള്ളേരെ ഇവന്മാർക്ക് ശരിക്കറിയില്ല ഈ വണ്ടി എടുത്ത മാറ്റി നമ്മുടെ കോളിൽ ഉണ്ടായ പ്രശ്നത്തിന്റെ ബാലൻസ് അങ്കമാലി മാർക്കറ്റിൽ വന്നിട്ടാവും മറക്കാളി അത് നമ്മുടെ അടുത്ത് വണ്ടി എടാ നീ വണ്ടി ഒന്ന് നിർത്തി ഞാനൊന്ന് പോയിട്ട് മാറക്കട്ടാ മാറേ മാറേ മാറിയടാ ഇനി ഇവിടെ നിൽക്കട്ടാ എടാ ഇത് വിപിന് വിട്ട് ചേച്ചിയല്ലേ നീ ഒന്നും മിണ്ടായിരുന്നേ സ്നേഹിച്ച് അതിനവൾക്ക് നിന്നെ ഇഷ്ടമാണോ അവക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ് അങ്കമാലിലെ പെൺപിള്ളേരെ അങ്ങനെയാ അവര് സേഫായിട്ടുള്ള കളിയെ കളിക്കും അവൾ മണി പോട്ടറാ എന്തായാലും നമുക്ക് അവളുടെ കല്യാണത്തിന് പോകണം നിനക്ക് ഞാനില്ലടാ ചത്താലും കൂടെ ഉണ്ടാവും നീ കത്തിക്കടാ എന്റെ ചേച്ചി പുറത്തുനിന്ന് നോക്കുമ്പോ ചാർലിക്കേണ്ട കുഴപ്പം കൊണ്ടുവരും അമാരെ കാര്യം ഒക്കെ അല്ലേ ഞങ്ങളുടെ പുന്നാരപ്പങ്ങൾ മരിയക്കും ജോയിനളിയനും വിവാഹ മംഗളാശംസകൾ അടുത്തതായി നമ്മുടെ പ്രശസ്ത ഗായകൻ അരിസ്റ്റോ സുരേഷനെ ഒരു ഗാനം ആലപിക്കുന്നതായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു മാങ്ങ 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 കറി അങ്കമാലി കല്യാണത്തിന് ചെക്കന്മാരി ഉണ്ടാക്കണ കണ്ടോടി മോളെ വിളഞ്ഞ മൂത്ത തേങ്ങ ഇടിച്ചു പിഴിഞ്ഞ് ഞങ്ങ തേങ്ങപ്പല്ലിൽ ഉണ്ടാക്കണ കണ്ടോടി മോളെ ആവി നോക്കി മണം പേടിച്ച് മാങ്ങ കറി തുപ്പു നോക്കണ കണ്ടോടി മോളെ പുത്തൻ ചട്ടി ചൂടുള്ള മാങ്ങ കുടിയാർക്ക് വിളമ്പണത് കണ്ടോടി മോളെ അങ്കമാലി മാങ്ങാക്കറി കണ്ടോടി മോളെ അങ്കമാലി മാങ്ങാക്കറി കണ്ടോടി മോളെ
നാട്ടിൻപുറത്തെ പെണ്ണ്, നല്ല നന്മകളുള്ള പെണ്ണ്, എന്നമ്മയെ പോലുള്ള പെണ്ണ്, നല്ല ചുന്തരി പെണ്ണാണേ. കുണുങ്ങി നടക്കും പെണ്ണ്, പുതുമാണ വാട്ടി പെണ്ണ്, നിനക്കാങ്ങള മാറി ഞങ്ങ ചങ്കു പാറിച്ചു തരും ചക്കരക്കണ്ണേ. അങ്കമാലി മാങ്ങാക്കറി കണ്ടോടി മോളെ, അങ്കമാലി മാങ്ങാക്കറി കണ്ടോടി മോളെ. കാത്തുവെച്ച പെണ്ണ്, നല്ല പൂ പോലൊരു പെണ്ണ്, വെളുവെളുത്തൊരു പെണ്ണ്, നല്ല മെടുക്കി പെണ്ണാണേ. ചിരിച്ചു ചിരിച്ചു മയക്കും ഒരു തൊട്ടവാടി പെണ്ണ്, നീ സമ്മതം ഒന്നു തന്നാൽ നിന്റെ കല്യാണം നമ്മ നടത്തൊടി പെണ്ണേ. മാങ്ങ മാങ്ങ മാങ്ങാക്കറി അങ്കമാലി കല്യാണത്തിന്, ചെക്കന്മാരി ഉണ്ടാക്കണ കണ്ടോടി മോളെ. വിളഞ്ഞ മൂത്ത തേങ്ങ, ഇടിച്ചു പിഴിഞ്ഞ ഞങ്ങ, തേങ്ങപ്പാലിൽ ഉണ്ടാക്കണ കണ്ടോടി മോളെ. ആവി നോക്കി മണം പിടിച്ച് മാങ്ങാക്കറിക്ക് പൂ നോക്കണ കണ്ടോടി മോളെ. പുത്തൻ ചട്ടി ചൂടുള്ള മാങ്ങ, കൂടുകാർക്ക് വിളമ്പണത് കണ്ടോടി മോളെ. അങ്കമാലി മാങ്ങാക്കറി കണ്ടോടി മോളെ. അങ്കമാലി മാങ്ങാക്കറി കണ്ടോടി മോളെ. എന്റെ സാറുമാരെ, ഞങ്ങളുടെ ജോപ്പൻ കിടക്കണ കിടപ്പണ്ട. ജോപ്പനിട്ട് പണിയെടുത്ത് ഓരോരുത്തരും ഞാൻ വെറുതെ വിടില്ല. അതിന് നിനക്ക് അറിയും സംശയമുണ്ടോ? എനിക്കറിയാം സംശയമൊന്നുമില്ല. അപ്പൊ ആളുടെ ബോധം തെളിയിട്ടെ. അത് കഴിയുമ്പോ ഞങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. പിന്നെ അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. മനസ്സിലായോ? ആ ഇവന്മാർക്കറിയാം ആരാന്ന്. ഇതിന്റെ പേരിൽ ഇനിയും പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ അലർട്ടായിരിക്കണം സർ. രണ്ടാളെ ഇവിടെ ഡ്യൂട്ടിക്ക് ഇട്ടേക്ക് സർ. Thank you.
സതേ ഏത് മക്കളായാലും ഒന്നിനും വെറുതെ വിടരുത്. ജോപ്പനണിക്കാൻ നിൽക്കണ്ട, നമ്മുടെ ആച്ചി പോയി, ഇല്ലെങ്കിൽ അവളെ എല്ലാത്തിനും തീർത്തോളം ഞാൻ. പോയി പേടിക്കണ്ട, ഈ സംഭവം നോക്കി പിന്നെ നേരെ. സോറി സാർ, കുട്ടികളെ പോലും വെറുതെ വിടില്ലടാ നീ. സാറേ വാർഷികത്തിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ആണ് സാറേ. മക്കളെ പിന്നെ കളിക്കടാ, പിള്ളേരെ തന്നെ കളിക്കുന്നത്. ഹലോ ഹലോ മൈക്രോഫോൺ ടെസ്റ്റ്. ഹലോ 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 ചെക്ക്. ഹലോ ഏത് പാട്ടാ വേണ്ടത്? എന്നോട് പറയില്ലേ എന്നാ പറഞ്ഞേ ഓണം ഞാൻ. പെണ്ണാട്ടം നല്ലതല്ലേ? ക്ലാസ് നേരെ പിടിക്കാം. എന്തായാലും പഴയ പാട്ട് ഓക്കെ എന്നാ നീ വെച്ചറ ശരിയെന്നാ. ഇപ്പോഴത്തെ പാട്ടൊന്നും എന്റെ അടുത്തെത്തില്ല. നീ ഇപ്പോഴാണ് പറഞ്ഞേ, ഇത്ര നേരമായി ഞങ്ങള് നോക്കിയിരിക്കാൻ വേണ്ടിട്ട്. അടിച്ച് തീർത്താ നിങ്ങൾ ഈ സാധനം നടന്നില്ല. ഏ ഒഴിച്ചു വെച്ചേക്കണേ ഉണ്ടല്ലേ. അത് ഞാനാ വെച്ച, കൊതുകും മാറും നല്ല ഫീലും കിട്ടും. നീ അതുപോലത്തെ മണ്ടത്തരം കാണിക്കും. അങ്കമാലി ക്യൂബൻ കോളനി നവജീവൻ കുടുംബശ്രീയുടെ 9th വാർഷികാഘോഷം 2017-18 വേദിയിൽ ആദ്യമായി മാലിനിയുടെ തീരങ്ങളിൽ വിസ്മയ. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ. പുറത്തുനിന്ന് എല്ലാവരും നോക്കുമ്പോ ചാർലിക്ക് എന്താ കുഴപ്പം? നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം സാമ്പത്തികമുണ്ട്, ഒരു നല്ല ജോലി ഇല്ലടാ. പിന്നെ ഇതിലൊന്നും വലിയ കഥയില്ലടാ. ഹലോ ഇതാട്ടാ, അയ്യോ എല്ലാം ഇതിന്റെ പൈസ ഇല്ലേട്ടാ. ഈ മരടിച്ചിരുത്താറാ. ഞാനൊന്നുമല്ല, എവിടെയെങ്കിലും പോയിരിക്കുമ്പോ ഓർക്കണം.
നീ എന്നോടൊപ്പം ചൊല്ലി ചെയ്യുന്ന മലബലാഭിശാജി പറ്റാവുന്ന കഴിച്ച മതിയിട്ട് മാറ്റേടി നീ ഒന്ന് ആ ഡാൻസ് കളിക്കുന്ന പിള്ളേർ നാളെ വിളിച്ചിട്ടുണ്ട് പരിപാടിക്കൊന്നും ഞാൻ പോവില്ല പറഞ്ഞിട്ടിന് കല്ലു വെച്ച നുണ പറയില് കേൾക്കണോ കൂട്ടുകാരെ കൊച്ചു കൂട്ടുകാരെ മോതിരത്തിന് കല്ലു വെച്ച നുണ പറയില് കേൾക്കണോ കൂട്ടുകാരെ കൊച്ചു വേണമെങ്കിൽ പോയാ കേൾക്കരുത് പതിരില്ല കാര്യമാണ് പെരുന്നുണയാണ് ഇത് പെരുന്നുണയാണ് നന്ദി ജോസഫ് മലയാള സിനിമയിലെ സുപ്രഭിത്തികളിൽ ഒന്നായ മണിച്ചിത്ര താഴെ നാഗവല്യായി വേദിയിൽ സുമാ വാസു എന്തും ചെയ്യും ഇവനങ്ങ് കമ്പനിയാക്കാം എല്ലാവരും പണി പാടും എന്തൊരു പണിയാണല്ലോ മെസ്സിയെ ബോൾട്രാ ബോളിട്ട് കൊടുക്കണോ ഇപ്പൊ ശരിയല്ല വാസുട്ടൊരു ബോൾട്രാ
എനിക്ക് നിരീക്ഷിക്കണം, എനിക്ക് എന്ത് കേസ് കളിക്കണ്ട? ഈ കേസ് ഞാനോട് അന്വേഷിച്ചിട്ട് എന്നെ ഒന്ന് കാണിക്ക് ബോസേ, ഞാനൊന്ന് കാണട്ടെ. കേട്ടോ സാർ, തുടക്കം അവിടെ നിന്നാണോ സാർ? യെസ്, എനിക്കും തോന്നി. ഓക്കെ സാർ, ഇവന്മാരെന്നെ മൈൻഡ് ചെയ്യാത്ത 3.2 3.2 ബോസ്, 2003 ലണ്ടനിലെ കിങ്സ്റ്റണില് ഇതേ സെയിം സംഭവ പരിപാടിയാണ് നടന്നത്. ആണോ സാർ? ബ്രസീലിൽ 1997 ഓൾ ഇന്ത്യയിൽ ഇത് നടന്നിട്ടുണ്ട്. അത് ചാണകപ്പച്ച കളറാ, ഇത് റെഡ് കളറാ. ആണോ? സാർ, എന്റെ ഭാര്യയുടെ ജാനം ഞാൻ തന്നെ കണ്ടുപിടിച്ചു, അയാളുടെ ഫോട്ടോയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ സാർ, നോക്ക്. പെണ്ണുങ്ങളുടെ പിന്നാലെ ഇവന്മാരെ പോലുള്ള ഒരുപാടെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇയാളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഞാൻ താങ്കൾക്ക് നൽകും. സാർ, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇയാളെ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി തരാം. തന്നെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഞാനാ, ഞാൻ ഒരു മാസമായിട്ട് സാറിന്റെ ഭാര്യയുടെ പിന്നാലെ തന്നെ ഉണ്ട്. എല്ലാം ഞാൻ ശരിയാക്കാം, ഒക്കെ ശരിയാക്കി തരും. വാക്കല്ലേ, ഒന്നും പഠിക്കണ, ധൈര്യമായിട്ട് പോകും. ഉറപ്പാണോ? എന്നെ കൊണ്ട് പറ്റും. ഒരു ബോസ് ഒരാഴ്ച. നിന്നെ വിളിച്ചിട്ടിട്ടുള്ളോ. എന്റെ ഫോൺ കംപ്ലൈന്റാ. നീ വാ, ഒരു പണിയുണ്ട്. സാറിൻ്റെ അടുത്ത് നമുക്കിട്ടൊരു പണി വന്നിട്ടുണ്ട്. നമ്മളെന്താ വേണ്ടേ? ഇന്ന് തന്നെ ടീം വിളിച്ചു. ആണോ? ഈ പിള്ളേരെ വിളിച്ചോ, ആളെ പറയാൻ നിൽക്കണ്ട. നമുക്ക് അനിലിനെ പൊക്കണം. പൊക്കാനും പിടിക്കാൻ നിൽക്കണ്ട, തീർത്താൽ ഞങ്ങൾക്ക് എല്ലാത്തിനെയും തീർക്കണ ചായ. പോലീസും ഇവിടെ പിന്നാലെ ഉണ്ട്, ഇനി ഇതിനിടെ പിടിക്കപ്പെട്ടാലും കുഴപ്പമില്ല, അങ്ങ് തീർത്തേക്കണം എല്ലാത്തിനെയും. ടൗണിൽ നമ്മുടെ പിള്ളേരുണ്ട്,
ആലുവ സബ് ജയിലിൽ ഒരുമിച്ച് കിടന്ന ഞാൻ വിളിച്ചിട്ടുണ്ട്, അവരെത്തും. അതുവരെ കാക്കണോ പ്രസാദേ. പിള്ളേർ വന്നിട്ടാ നീല്ലേ. ചായ ഒരു പണി വരുന്നുണ്ട്. നായിന്റെ മോനെ ഒരിക്കലും ആഗ്രഹിച്ചിട്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടിവന്നു. ഇനി കണക്കുകൾ തീർക്കാൻ ഒരുപാട് ബാക്കിയുണ്ട്. അവറാച്ചൻ തീർന്നു, ഇനി ജോപ്പനോട് ബാക്കിയുണ്ട്. അവൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങട്ടെ. അല്ലേ, ഈ രഹസ്യം ഇപ്പം നമുക്ക് മാത്രം അറിയൂ, ഇത് മറ്റാരും അറിയാൻ പാടില്ല. ജോപ്പനായിട്ട് കണക്കുകൾ എനിക്കും തീർക്കാനുണ്ട്. തൽക്കാലം നീ ഒന്ന് മാറിയിരുന്നു, പോലീസിന്റെ പിന്നാലെ ഇരിക്കും. ഇപ്പം ഇതെന്റെ പേര് തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ. ഡാ, പുറത്തുനിന്ന് എല്ലാവരും നോക്കുമ്പോ ചാർലിക്ക് എന്താ കുഴപ്പം? നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം സാമ്പത്തികമുണ്ട്, ഒരു നല്ല ജോലി ഇല്ലടാ. എന്നെ കുറിച്ച് ഞാൻ ആവശ്യം വെച്ചേക്കില്ലോരുത്തരും കൊറേ നാളെ തുടങ്ങിയിട്ട് അവന്റെ ഒടുക്കത്തൊരു ഭംഗി. ഇനി ആരെങ്കിലും ഇതിനെ കുറിച്ച് പറഞ്ഞത് കേട്ടാ കേട്ടോ. നമുക്കെല്ലാം അറിയാം നമ്മുടെ അവസ്ഥ. ഹലോ, എപ്പോ? ആ ഓക്കെടാ, ശരിയടാ. എടാ പണി കിട്ടിയടാ, ആ മുത്തോലപുരത്ത് അവറാച്ചനെ നമ്മുടെ അനിലും ടീമും കൂടി കൊന്നൂടാ. അല്ല, ആ സൂക്ഷിച്ചില്ല, ഈ പണി വരൂട്ടോ. നിന്നെ ആരും വിളിച്ചേ? നമ്മുടെ ബേബി. അതിന് നമ്മളാരെയും കൊന്നില്ലല്ലോ. എല്ലാരും വന്ന് വണ്ടിയിലോട്ട് കയറിക്കണം. സാറേ, ഞങ്ങൾ എന്തിനാ കയറണേ? നിന്റെയൊക്കെ കൂട്ടുകാരാ മുത്തോളപുരത്ത് അവറാച്ചനെ കൊന്നു.
അതിന് ഞങ്ങൾ കൂട്ടുകാരൊന്നുമില്ല. അതൊക്കെ സ്റ്റേഷനിൽ ചെന്ന് പറയാം. ഒന്ന് കേറാ സാർ, ഒരു ഫോൺ ചെയ്തോട്ടെ. ഫോണൊക്കെ പിന്നെ കേറാ. വീട്ടിൽ അന്വേഷിക്കും സാറേ. സാറേ, ഇവന്മാര് തെറ്റൊന്നും ചെയ്തിട്ടില്ല. വക്കീലെ, ഇവന്മാര് പുറത്തിറങ്ങി അറിയാലോ, ജോപ്പിനും കൂട്ടും വെറുതെ ഇരിക്കില്ല. അത് ഞങ്ങൾ നോക്കിക്കോണം സാറേ. ഞങ്ങളുടെ ഈ പിള്ളേരെ നിരപരാധികളാ സാറേ. ആ സി ഐ ഡിന് എന്താ ചെയ്യണ്ടേ? വക്കീലെ, കുളിമുറിയിൽ ഒളി ക്യാമറ വെച്ച് ഒരുത്തിനെ പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. തലവേദന കേസാ സാർ. അവന്റെ പേര് ചോദിക്കുമ്പോൾ 00 മിഡിൽ 1 എന്തോ സി ഐ ഡി കൊടോ മറ്റോ ആണ്. 00 മിഡിൽ 1. ഓഹോ, അവനവിടെ നിൽക്കട്ടെ. ഇനി ഈ കേസുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞാ പിന്നെ പെരുമാറുന്ന ഇങ്ങനെയായിരിക്കില്ല. മനസ്സിലായോടാ? എല്ലാരും കയ്യിൽ നിന്ന് എഴുതി മേടിച്ചിട്ട് പറഞ്ഞു വിട്ടാരെ സാർ. ഡാ പോരടാ. താങ്ക് യു സാർ. ജോപ്പന്റെ ആരെങ്കിലും ഉണ്ടോ? ഒരാളകത്തേക്ക് വന്നോളൂ. നമ്മുടെ അവറാച്ചൻ പോയി. അനിലും ടീമോ ടൗണിൽ നിന്ന് പിള്ളേരെ എത്തിയിട്ടുണ്ട്. അച്ചായൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഞങ്ങൾ അവരെ തീർത്തിരിക്കും. ചെക്കന്മാരെ പോലീസൊക്കെ ഉണ്ട്. ജോപ്പൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത് കേട്ടെ, കളി മാറി. ഒന്നല്ലെങ്കിൽ കൊല്ലണം, അല്ലെങ്കിൽ ചാവണം. നമുക്ക് കൊല്ലടാ. നീ വാ.
അച്ഛനും അച്ഛനെയും നീയൊക്കെ ചേർന്ന് കൂടെ എടുത്താക്കിയില്ലേ? ഞങ്ങളല്ല, അവർ പണം ഞങ്ങളല്ല. അനിലെ, ഇത് ഞങ്ങൾ തമ്മിലുള്ള കണക്കാ. ഇവിടുന്നവൻ ജീവനോടെ പോരുത്. ചെറിയ പണി കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇതങ്ങനല്ലല്ലോ. എനിക്കാണെങ്കിൽ കൈയും കാലം പറിച്ചിട്ട് പോയേടാ. ഇത് ക്യൂബം കൊള്ള പിള്ളേരാണോ? നീ ഞങ്ങളുടെ അനിലിട്ട് അങ്ങനെ ഉണ്ടാക്കലടാ. Thank you.
കത്തിക്കടാ. സാറേ നല്ലതാണ് സാറേ, സാറേ ഞങ്ങൾ മുത്തോല വരുന്നുണ്ട് സാറേ. ആ എല്ലാവരും മരിച്ചു സാറേ, കൊന്നത് ഞാനാ സാറേ. ആ എല്ലാത്തിനും കൊന്നു സാറേ. Primary evidence and show stats at Gangwar. We formed a special investigation team for this special case. Madhi, ellavarum onnu maariyukku. പറഞ്ഞാണ്ടല്ല ഒരു പ്രത്യേക ഫീലാ. പിന്നെ ചങ്ക് പറിച്ചേരനെ കുറെ കൂട്ടുകാരും. കുറെ കാലായില്ലേ നാട്ടിലേക്ക് ഒന്ന് പോയിട്ട്. ഇത്തവണത്തെ ലീവ് നിനക്ക് ഒരുപാട് കണക്കുകൾ തീർക്കാനുള്ളതല്ലേ. ഞാൻ എത്താൻ ഒരു മാസം വരും. എന്ത് ഹെൽപ്പിന് വേണ്ടിയിട്ടും അവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ മാൻ ബിഹൈൻഡ് ദ മാസ്ക്? മുഖം മൂടുന്നേ മുന്നേ.
മറയുന്നോ കൺമണിയേ, പറയാതെ പോവുകയോ അറിയാതെ തേടുകയോ നീയും മറയുകയാ. തീനാളം കണ്ണീർ മാഞ്ഞുവോ തീക്കാറ്റായി ഞാൻ വരാമായുന്നേ, മുഖം മൂടുന്നേ മുന്നിൽ വന്നിട നിൻ വിധിയായി മാറുവാ. ഗുണ്ടു വാങ്ങിച്ചു വെക്കണം, രാത്രി പൊട്ടിക്കണം. അങ്ങോട്ട് കൊടുക്കടാ, പൂച്ചോണ്ട് കൊടുക്ക്. അയ്യട വാസേട്ടന്റെ ചിരി കണ്ടടാ. സുമേ ഞങ്ങ കണ്ണു പാറയ്ക്ക് തരും ചക്കരക്കണേ.